ശ്രദ്ധാവ്യാഖ്യാനം ഭാഗം 12. വല അഅദ്ദത് മിനൽ ഫിഅലിൽ ജമീലി ഖിറാ ളൈഫൻ അലമ ബിറാസി ഗൈറ മുഹ്തശിമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഇമാം ബൂസീരി റഹിമഹുള്ള തന്റെ ശരീരത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന വരികൾ തുടരുകയാണ്. വല അഅദ്ദത്ത്, ആ ശരീരം ഒരുക്കി തയ്യാറാക്കി വച്ചിട്ടുമില്ല. മിനൽ ഫിഇലിൽ ജമീലി ഖിറാ ളൈഫ്, വിരുന്നുകാരെ സൽക്കരിക്കുന്നതിനാവശ്യമായ സൽപ്രവർത്തനങ്ങളെന്ന വിഭവങ്ങൾ. ഏത് വിരുന്നുകാർ? അലമ്മ ബിറസി ഗൈറ മുഹ്തശിമി, യാതൊരു ലജ്ജയുമില്ലാതെ എൻ്റെ തലയിൽ വന്നിറങ്ങിയ നരയാണ് ഇവിടെ വിരുന്നുകാർ എന്ന് വിശേഷിപ്പിച്ചത്. കാരണം എൻ്റെ സമ്മതമില്ലാതെയാണ് ഈ നര എൻ്റെ തലയിൽ വന്നിറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല, ഒരു വിരുന്നുകാരനാകുമ്പോൾ അവന് വിരുന്നുകാരൻ എന്ന പരിഗണന ലഭിക്കുക 3 ദിവസമാണ്. പക്ഷേ ഈ നര എൻ്റെ തലയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇനി ഈ തലയിൽ നിന്ന് നര തിരിച്ചു പോവുകയില്ല. എന്നിരുന്നാലും ഈ വിരുന്നുകാരൻ എന്നെ സന്ദർശിച്ചപ്പോൾ, ഒരു വിരുന്നുകാരൻ സന്ദർശിക്കുമ്പോൾ എൻ്റെ ബാധ്യതയാണ് ആ വിരുന്നുകാരൻ ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക എന്നത്. ആ വിരുന്നുകാരൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തയ്യാറാക്കുക, ഇതൊക്കെ ആതിഥേയൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ്. പക്ഷേ എൻ്റെ നഫ്സ് അതൊന്നും തയ്യാറാക്കിയിട്ടില്ല. നര എന്ന വിരുന്നുകാരൻ ആവശ്യമായ വിഭവം ഫിഅലുൽ ജമീൽ അഥവാ അഅ്മാലു സ്വാലിഹാത്ത്, അതായത് സൽപ്രവർത്തനങ്ങളാണ്. പക്ഷേ നഫ്സ് അതിൻ്റെ അമ്മാറത്തെന്ന അവസ്ഥയിൽ നിന്ന് മാറാത്തിടത്തോളം കാലം അത് തിന്മയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആ നഫ്സിപ്പോഴും തയ്യാറായിട്ടില്ല. ഈ വരികളിലൂടെ നമ്മെ മഹാനവർക്ക് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ് വിരുന്നു സൽക്കാരമെന്നത്. വിശുദ്ധ ദീനിൻ്റെ വലിയൊരു അടയാളമാണ് വിരുന്നുകാരെ സൽക്കരിക്കുക, അവരെ ആദരിക്കുക എന്നതൊക്കെ. മങ്കാന യൂമിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ വിരുന്നുകാരെ ആദരിച്ചു കൊള്ളട്ടെ. വിരുന്നുകാരെ സൽക്കരിക്കുന്ന വീടുകൾ, ആ വീടുകളിലെപ്പോഴും ക്ഷേമൈശ്വര്യങ്ങൾ നിറയുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹത്തുക്കളുടെയൊക്കെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിരുന്നു സൽക്കാരത്തെ വിശുദ്ധ ഖുർആൻ ധാരാളം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിരുന്നുകാരെ നാം ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്കിഷ്ടപ്പെട്ടത് നൽകണം, അവരുടെ നേരെ നാം മുഖപ്രസന്നതയോടുകൂടെ പെരുമാറണം, ആരെയും നാം നിസ്സാരരാക്കി കാണരുത്. സൽക്കരിക്കുന്ന കൂട്ടത്തിൽ ഉന്നതനെന്നോ താഴ്ന്നവനെന്നോ ഉള്ള വ്യത്യാസം കാട്ടാൻ പാടില്ല. മഹാനായ ഖുമാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശങ്ങളിൽപ്പെട്ടതാണ്, ഒരു മനുഷ്യൻ അവൻ എത്ര ഉന്നതിയിലെത്തിയാലും, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായാൽ വരെ അവൻ അവൻ്റെ ബാധ്യതയാണ് സ്വന്തം മാതാപിതാക്കളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നത്. അതുപോലെ പണ്ഡിതന്മാർക്കും വിരുന്നുകാർക്കും ഖിദ്മ ചെയ്യുക എന്നതും. അപ്പോൾ ആ വിഷയത്തിൻ്റെ ഗൗരവം നാം ഒക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും, ആ 5 അനുഗ്രഹങ്ങളിൽ ധാരാളം നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ നമുക്ക് കഴിയണം അത് അവസാനിക്കുന്നതിന് മുമ്പ്. ആ അനുഗ്രഹങ്ങൾ അവസാനിച്ചാൽ പിന്നീട് ആ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കൂല. ഏതൊക്കെയാണ് 5 അനുഗ്രഹങ്ങൾ? ഒന്ന്, യുവത്വമാണ്. യുവത്വകാലത്ത് നമുക്ക് ധാരാളം സൽപ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. പിന്നീട് നമുക്ക് വരുന്നത് വാർദ്ധക്യമാണ്. നരയും വാർദ്ധക്യവും ഒക്കെ നമ്മെ പിടികൂടുമ്പോൾ ആ സമയത്ത് നാം പിന്നീട് വിലപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ സമയം എത്തുന്നതിന് മുമ്പ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ഇവയെ സ്വീകരിക്കാൻ, ഒരു വിരുന്നുകാരനെ പോലെ സ്വീകരിക്കാൻ നാം തയ്യാറാകണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മറ്റൊന്ന് നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യം വലിയൊരു അനുഗ്രഹമാണ്. ആ ആരോഗ്യത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ, ആരോഗ്യം നശിച്ച് നാം രോഗികളായി കിടക്കുന്ന സമയത്ത്
എത്ര വിലപിച്ചിട്ടും കാര്യമുണ്ടാവില്ല. അതേസമയം നാം ആരോഗ്യ സമയത്ത് ആവശ്യമായ രീതിയിലൊക്കെ ആരാധനകളൊക്കെ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് രോഗം കൊണ്ടത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും നമുക്കതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ ആ രോഗാവസ്ഥയിലും നമുക്ക് വല്ലാതൊരു ആശ്വാസം നൽകുന്ന വിഷയമാണ്. മറ്റൊന്ന് നമ്മുടെ ഐശ്വര്യമാണ്. ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ ചെലവഴിക്കാൻ കഴിയണം. മറ്റൊരു കാര്യം നമുക്ക് ലഭിക്കുന്ന ഒഴിവു സമയങ്ങളാണ്. പിന്നീട് നാം ഭൗതികതയുടെ ജോലി തിരക്കുകളിൽ പെട്ട് സമയം ഇല്ലാതിരിക്കുമ്പോൾ വിലപിച്ചിട്ട് കാര്യമുണ്ടാവില്ല. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നല്ലതിലേക്ക് നാം ചെലവഴിക്കണം. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തൊരു കാര്യം നമ്മുടെ ഈ ജീവിതകാലമാണ്. ഇവിടെ നമുക്ക് കൃഷി ചെയ്യാനുള്ള സമയമാണ്. ഈ സമയത്ത് നാം കൂടുതൽ കൂടുതൽ വിളവിറക്കി എങ്കിലേ നാളെ മരണശേഷം ആഖിറത്തിൽ നമുക്ക് ഒരുപാട് കൊയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.